Swipe your wrong number. ഹലോ, ഷാജിയാണോ? മൂന്നാർ ഉള്ള ഓഡിറ്റോറിയത്തിന്റെ മാനേജർ. ഞാനൊരു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പൊ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ഒരു പടത്തിന്റെ ലൊക്കേഷൻ മൂന്നാറാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് വരുന്ന 15-ാം തീയതിയോട് അടുപ്പിച്ചാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഒരു കല്യാണരംഗം ചിത്രീകരിക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ ആ ഓഡിറ്റോറിയം ഒന്ന് വിട്ടിട്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു 2 ദിവസത്തേക്ക് തലേദിവസം തന്നെ നമ്മൾ വന്നിട്ട് അവിടെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നോക്കണം. അതായത് സെറ്റ് ചെയ്ത് നമ്മുടെ യൂണിറ്റ് അവിടെ എത്തും. ഓഡിറ്റോറിയം ഫ്രീ ആക്കി ഇടാലോ അല്ലേ? അതിന്റെ മേളിലത്തെ ഈ മേൽക്കൂരക്കൊക്കെ ഉറപ്പുണ്ടോ? അതായത് നമ്മള് 3-4 ക്യാമറ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കീബോർഡ് പോരോ? നമുക്ക് ഫ്രണ്ടില് സ്പേസ് ഉള്ള ഏരിയ ഉണ്ടോ, അതോ ഇങ്ങനെ ഇടുങ്ങി കൂടിയിരിക്കുന്ന ഓഡിറ്റോറിയം ആണോ? റോഡാണ്. നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന സീനും കൂടിയാണ് ചിത്രീകരിക്കേണ്ടത്. അത് ഫേക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടി വരുമോ എന്നറിയാൻ വേണ്ടിട്ടാ. ഇതിന് മുമ്പിൽ തന്നെയാണ് ഒന്നിച്ച് ഷൂട്ട് ചെയ്തെടുക്കാലോ എന്ന് കരുതിട്ട്. അങ്ങനെയുള്ള സ്പേസ് ഉണ്ടാവോ? അങ്ങനെയുള്ള സ്പേസ് ഉണ്ടാവില്ല. ഹെലികോപ്റ്റർ ഇറങ്ങില്ല അവിടെ. ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സ്പേസ് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ ഇറക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓഡിറ്റോറിയം വേണ്ടെന്ന് വെച്ചിട്ട് വേറെ നോക്കണോ? ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്നത് അല്ല, ഒരു രക്ഷയില്ല. നമുക്ക് വേറെ നോക്കാം. നമ്മളെ നമ്മൾ ഒരു ദിവസം ഒരു ഹെലികോപ്റ്ററും കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഷാജിക്ക് ഇതുണ്ടാവോ? അതായത് സ്ഥലം കാണിച്ചു തരാനുള്ള സമയം ഉണ്ടാവോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തിങ്കളാഴ്ച ഒന്ന് പോവാം. ഹെലികോപ്റ്റർ കൊണ്ട് പോവാം. ഹെലികോപ്റ്റർ കൊണ്ടുപോവാം, അത് വരാൻ പറയാം. എന്തായാലും ആ ഒരാഴ്ച നമ്മള് വേണ്ടി വരുമല്ലോ, ഹെലികോപ്റ്റർ വേണ്ടി വരുമല്ലോ. അപ്പൊ ഞങ്ങൾ തിങ്കളാഴ്ച അങ്ങോട്ട് വരട്ടെ ഷാജി? തിങ്കളാഴ്ച. തിങ്കളാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം. ഷാജിനെ എവിടെ കാണാൻ പറ്റും? ഓക്കെ, ഞങ്ങളപ്പൊ അങ്ങനെയാണെങ്കിൽ ഇഞ്ചി തണിയിലേക്ക് എത്തുമ്പോ ഞങ്ങൾ ഹെലികോപ്റ്ററിലായിരിക്കും. എന്തായാലും അവിടുന്ന് പിക്ക് ചെയ്യാം. ഏതെങ്കിലും വഴിയിൽ നിന്നാൽ മതി. അല്ല, അവിടെ എവിടെയും നിന്നാ മതി. ഞങ്ങൾ കാറിൽ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് ഹെലികോപ്റ്ററിലേക്ക് പോകാം. പേടിക്കണം. അല്ല, ഹെലികോപ്റ്ററിൽ വന്നിട്ട് പിക്ക് ചെയ്ത് നടക്കില്ല, തട്ടിക്കൊണ്ടോണ്ടോ? മറ്റേ തൂങ്ങിക്കിടന്ന് വരേണ്ടി വരും. ഷാജിക്ക് ഹെലികോപ്റ്ററിൽ കയറാൻ പേടിയൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് സ്ഥലം ചുറ്റി കിടക്കാൻ ഷാജി കൂടെ വേണേ. ഹെലികോപ്റ്ററിൽ കയറോ? ഇതിനു മുമ്പ് കയറിയുണ്ടോ? ഹെലികോപ്റ്ററിൽ കയറിയുണ്ടോ? എങ്ങനെ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഒരു പണിയാ. നമുക്ക് പാരച്യൂട്ടും കൊടുത്തിട്ട് ഷാജിനെ വേണമെങ്കിൽ മേളിന്ന് ചാടിപ്പിച്ചിട്ട് ഒരു ട്രയൽ നോക്കാം. നായകൻ ചാടുന്നതിന് വരാം. ഷാജിക്ക് ഡ്യൂപ്പാവാൻ താല്പര്യം ഉണ്ടോ നായകന്റെ? വേണ്ട. ഒരു കാര്യം, ഒരു റോള് തന്നേക്കാം. അപ്പൊ അതും കൂടി കുറച്ചിട്ടുള്ള റേറ്റ് പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യാം, ഇത് നമ്മുടെ ഈ ഷാജിനെ പരിചയപ്പെടുത്തിയ ആൾക്ക് ഓഡിറ്റോറിയം റെഡി ആവണമെങ്കിൽ നമ്മള് കമ്മീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം, ഞാൻ പുള്ളിനെ വിളിക്കാം. ഒരു സെക്കൻഡ് കേട്ടോ സിദ്ധി, ആ കമ്മീഷൻ കേസ് കൂടി സംസാരിച്ചോ. അപ്പോഴേ മനസ്സിലായി. അപ്പൊ ഷാജി, തിങ്കളാഴ്ച 10-ാം തീയതി രാവിലെ ഒരു വെള്ള തുവാല കൊണ്ട ഗ്രൗണ്ടിന്റെ മുകളിൽ നിന്ന് മുകളോട്ട് ഇങ്ങനെ കാണിക്കണം. ഞങ്ങൾ ഹെലികോപ്റ്ററോട് വരാം. അപ്പൊ ഷാജി, ഇത് റെഡ് എഫ് എമ്മിൽ നിന്ന് മിഥുനും മാത്തുക്കുട്ടി ആയിരുന്നു. ഹലോ മൈ ഡിയർ, റോങ് നമ്പർ ചെയ്തു കേട്ടോ. ശരി സിദ്ധി, ബൈ ഷാജി. ഹലോ മൈ ഡിയർ, റോങ് നമ്പർ.